ഒരുപാട് പ്രതീക്ഷകളുമായി ഗൾഫിലേക്കൊരു യാത്ര. ആദ്യം ബോംബെയിലേക്കാണ് പോകുന്നത്. ബോംബെയിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് താൻ പറ്റിക്കപ്പെട്ടുവെന്ന്. പിന്നെ തനിക്ക് തിരിച്ചു പോകാൻ മാർഗമില്ല. ഒരുപാട് അല്ലെങ്കിൽ റൂം എടുക്കുക എന്ന് വെച്ചാൽ ഒരുപാട് പൈസയും ആകും. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് അഭയം കൊടുത്തൊരു പ്രദേശമുണ്ട്, ധാരാവി. തമിഴനും തെലുങ്കനും ഹിന്ദിക്കാരനും മലയാളിയും എല്ലാവരുമുണ്ട് ധാരാവിയിൽ. അധോലോക നായകനായ വരദരാജ മുതലിയാർ ഒരു അധോലോക നായകനായത് ധാരാവിയിൽ വെച്ചാണ്. അദ്ദേഹം ഒരു തമിഴനായിരുന്നു. അപ്പോൾ തന്നെ അറിയാമല്ലോ ധാരാവിയിലെ ഈ വൈവിധ്യം. ഇന്ത്യയുടെ വ്യാവസായിക നഗരമാണ് മുംബൈ. വിശാലമായി പരന്നു കിടക്കുന്നു ഈ നഗരം. ഈ മനോഹാരിതയ്ക്ക് പിന്നിൽ മറ്റൊന്നുണ്ട്, ഒരു ചേരി. ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരികളിലൊന്ന്, അതാണ് ധാരാവി. ധാരാവിയെ നമുക്കൊരു മിനി ഇന്ത്യ എന്ന് വിളിക്കാം. എല്ലാത്തരം ആളുകളും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു ഭാഗമാണ് ധാരാവി. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനത്തിലെ ആളുകളും ധാരാവിയിൽ സ്ഥിരതാമസക്കാരായി ഉണ്ട്. എന്നാൽ ഏഷ്യയിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ഒരു ഭാഗം കൂടിയാണ് ധാരാവി. ഏകദേശം 700,000 ആളുകൾ ധാരാവിയിൽ താമസിക്കുന്നു. അന്ന് ബ്രിട്ടീഷ് ഇന്ത്യ ആയിരുന്ന ഇന്ത്യയിൽ 1884 ധാരാവി എന്ന കോളനി സ്ഥാപിതമായത്. മുംബൈ നഗരത്തിൽ നിന്നും ഒരുപാട് ആളുകളെ പുറത്താക്കുകയും എന്നാൽ ഗ്രാമീണ ഇന്ത്യയിൽ നിന്നും പലരും തൊഴിലന്വേഷിച്ച് മുംബൈയിലെത്തി. അവരുടെ എല്ലാം വാസസ്ഥലം ധാരാവിയായി. എന്നാൽ ഈ കാരണത്താൽ ധാരാവി വൈവിധ്യങ്ങളുടേതായി. പല മതക്കാർ, പല ഭാഷക്കാർ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു ഭാഗമായി ധാരാവി മാറി. മാത്രവുമല്ല, ഒരു വ്യവസായ കേന്ദ്രവും കൂടിയാണ് ധാരാവി. അതിന് സ്വന്തമായ സമ്പദ്ഘടനയുണ്ട്. തുകൽ, തുണിത്തരങ്ങൾ, മൺപാത്രങ്ങൾ എന്നിവ ധാരാവിയിൽ നിർമ്മിക്കുന്നു. ഇപ്പോൾ കൊറോണ വൈറസും ധാരാവിയിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം, സാമൂഹിക അകലം പാലിക്കാൻ ധാരാവിയിൽ സാധിക്കുകയില്ല. എല്ലാവരും ഇടകലർന്ന് ജീവിക്കുന്നതാണ് ഇതിന് കാരണം. ഒരു രോഗം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ധാരാവിയെ മുഴുവൻ ബാധിക്കുക സ്വാഭാവികമാണ്. അതൊരു കലാപമായാൽ പോലും. എന്നാൽ 1896 പ്ലേഗിൽ ധാരാവിയുടെ ജനസംഖ്യയുടെ പകുതിയിലധികം ആളുകളെ കൊന്നൊടുക്കി. ധാരാവിയെ ശുചീകരിക്കാൻ സർക്കാർ വൻ തുക കടം വാങ്ങാറുണ്ട്. എന്നാൽ ഒന്നും അവിടെ എത്താറില്ല. എന്നും പഴയപടി തന്നെ, ശുചിത്വമില്ലായ്മ, മലിനമസമായ സ്ഥലങ്ങൾ. 18-ാം നൂറ്റാണ്ടിൽ ഒരു കണ്ടൽ ചതുപ്പായിരുന്നു ധാരാവി. എന്നാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കോളി മത്സ്യത്തൊഴിലാളികൾ അവിടെ വാസമുറപ്പിച്ചു. അതുകൊണ്ട് ധാരാവിയെ കോളിവിട ഗ്രാമം എന്നായിരുന്നു. എന്നാൽ 1850 ആയപ്പോഴേക്കും ധാരാവിയുടെ ജനസംഖ്യ 500,000 കൂടുതൽ നഗരവൽകൃതമായത് ബോംബെ ഉപദ്വീപ്. അവിടുത്തെ ജനസംഖ്യ ലണ്ടൻ നഗരത്തേക്കാൾ ഒരുപാട് ഇരട്ടിയായി. റെയിൽവേയുടെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് തകര കെട്ടിടങ്ങൾ കാണാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു മുസ്ലിം പള്ളിയും നമുക്ക് കാണാൻ സാധിക്കും. ധാരാവിയിലെ ഏറ്റവും മലിനമായൊരു വ്യവസായം ടാനറി വ്യവസായമായിരുന്നു. തുകൽ ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന ആളുകൾ, താഴ്ന്ന ജാതിക്കാരായ ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ എന്നിവരുടെ ഒരു വാസകേന്ദ്രമായി ധാരാവി മാറി. 1895 കോളനി സർക്കാർ അവർക്ക് 99 പാട്ടത്തിനുള്ള അവകാശം നൽകി. പിന്നീട് മുംബൈ വളരുംതോറും അവിടുത്തെ തൊഴിൽ സാധ്യതകൾ ഏറി. അങ്ങനെ തൊഴിൽ തേടിയും അല്ലാതെയും സാധാരണക്കാരും ധാരാവിയിലേക്ക് ഒഴുകി. ജനസംഖ്യ 1 മില്യണിലേക്കെത്തി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ധാരാവിയിലെത്തി. എന്നാൽ സർക്കാരുകൾ ധാരാവിയുടെ ശുചിത്വത്തിനായി വലിയ പ്രാധാന്യം നൽകിയില്ല. അഴുക്കുചാലുകൾ കൂടി, സുരക്ഷിതമായ കുടിവെള്ളം കിട്ടാനില്ലാതായി. ശുചിത്വം ധാരാവിയിൽ അകലെയായി. മാത്രവുമല്ല, ധാരാവിയിലെ ചെറുകിട ഫാക്ടറികൾ ഒരുപാട് വളർന്നു. ഇത് മലിനീകരണം ഒരുപാട് കൂട്ടി. ധാരാവിയിൽ സ്ഥിരതാമസക്കാരായ ആളുകൾ പള്ളിയും സംഘടനകളും ക്ഷേത്രങ്ങളും എല്ലാം നിർമ്മിച്ചു. ബെഡി മസ്ജിദും ഗണേശ് മന്ദിറും ഇതിനെല്ലാം ഒരു ഉദാഹരണങ്ങളാണ്. ഒരുപാട് ജനസാന്ദ്രത ഏറിയ ഒരു പ്രദേശമാണ് ധാരാവി. അവിടുത്തെ യഥാർത്ഥ പോപ്പുലേഷൻ എത്രയാണെന്ന് കൃത്യമായി കണ്ടുപിടിക്കാൻ ഇതുവരെ ആയിട്ടില്ല. കുറേ കെട്ടിടങ്ങളുടെ കൂട്ടം, പല കെട്ടിടങ്ങൾക്കും രേഖകളുമില്ല. അവർ മിക്കവരും അനധികൃതമായാണ് താമസിക്കുന്നത്. തകരഷെഡ് മേഞ്ഞതും ഷീറ്റിട്ടതുമായ കെട്ടിടങ്ങളും നമുക്ക് കാണാം. ഒരുപാട് മലിനമായ പ്രദേശമായ ഇവിടെ വർഗീയ കലാപവും പെട്ടെന്നുണ്ടാകാറുണ്ട്.
എന്നാൽ ഒരു കാലത്ത് അധോലോക നായകന്മാർ അടക്കി വാണിരുന്ന ഒരു പ്രദേശം കൂടിയാണ് ധാരാവി. മുംബൈ അധോലോക നേതാക്കളായ കരീം ലാല, വരദരാജ മുതലിയാർ, ഹാജി മസ്താൻ, പിന്നീട് ദാവൂദ് ഇബ്രാഹിം വരെയുള്ള അധോലോക നായകന്മാർ, ബോംബെയുടെ അധോലോക നായകന്മാർ, ധാരാവിയുമായുള്ള ബന്ധം വളരെ വലുതാണ്. ധാരാവിയിലുള്ള ആളുകൾ ഒരുപാട് വിവേചനം നേരിടുന്നു. അതിന് കാരണം അതിൻ്റെ ചരിത്രം തന്നെ. ഒരാളൊരു ജോലിക്ക് അപേക്ഷിച്ചാൽ ആ ഒരു വ്യക്തി ധാരാവിയിൽ നിന്നുള്ള ആളെന്ന് കണ്ടാൽ ആ വ്യക്തിക്ക് ജോലി കിട്ടുക ഇച്ചിരി അസാധ്യമായ കാര്യമാണ്. പലരും ധാരാവിയാണ് തൻ്റെ അഡ്രസ്സെന്ന് മറച്ചു വെച്ചുകൊണ്ട് ജോലിക്ക് അപേക്ഷിക്കാറുണ്ട്. എന്നാൽ അവിടെയുള്ള ആളുകൾ ധാരാവിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അവരെയെല്ലാം പിടിച്ചു നിർത്തുന്ന എന്തോ ഒന്ന് ധാരാവിയിലുണ്ട്.